കൂട്ടുകാർക്കും ക്രിയേറ്റീവ് ആർട്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴി നിറച്ചതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് കോഴി നന്നായി കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മസാല പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ, വറ്റൽ മുളക് പൊടിച്ചത് 3 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ പൊടി 5 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ, പെരിഞ്ചീരകം 2.5 ടേബിൾ സ്പൂൺ, മുട്ട 5 എണ്ണം. അത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, 2 നാരങ്ങ അരിയില്ലാതെ പിഴിഞ്ഞത്, ഈ കൂട്ട് നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മസാല കൂട്ട് നന്നായി ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 2 മണിക്കൂർ ഈ അരപ്പുകളെല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം. ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല നിറയ്ക്കുന്നതിനായി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം പാത്രം ചൂടാക്കുക. ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. അത് ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ചതിന് ശേഷം തിളച്ച വെളിച്ചെണ്ണയിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം പകുതി വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും 1 ദണ്ട് കറിവേപ്പിലയും ഇട്ട് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം നമ്മുടെ ഈ മസാല കൂട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1 ടീസ്പൂൺ. ഈ പൊടികൾ നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പൊടികൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് 4 മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം ചൂടാക്കാം. ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന ഈ മുട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് തയ്യാറായി. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാത്രം ചൂടാക്കുക. ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയുടെ അളവ് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ അരഭാഗം മുങ്ങി നിൽക്കുന്ന തരത്തിൽ വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുക. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് തുറന്നിട്ട് മുരിച്ചെടുക്കാം. കാരണം ചിക്കൻ്റെ പുറമേയുള്ള ഭാഗം നല്ല ക്രിസ്പി ആവുന്നതിന് വേണ്ടിയിട്ടാണ്.
അതിനുശേഷം ചിക്കൻ ഒന്ന് അടച്ചിട്ട് വേവിക്കാം. അടച്ചിട്ട് വേവിക്കുമ്പോൾ ഉൾഭാഗം നല്ല വേവുകയും നല്ല സോഫ്റ്റായിരിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഉൾഭാഗം നല്ല വെന്തതിന് ശേഷം അടപ്പ് തുറന്ന് വീണ്ടും തുറന്നിട്ടൊന്ന് മുരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഒരു ഭാഗം നല്ല മുരിഞ്ഞതിന് ശേഷം മറ സൈഡും ഇതുപോലെ തന്നെ തുറന്നിട്ടും അടച്ചിട്ടും നന്നായിട്ട് മുരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ചിക്കൻ എടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് പച്ചമുളകും നീളത്തിൽ കീറിയതും കറിവേപ്പിലയും നന്നായിട്ട് അതിലിട്ട് മുരിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും ആ ഒരു ഫ്ലേവർ ചിക്കനിലേക്ക് പിടിക്കുന്നതിനായിട്ട് രണ്ട് സൈഡും മറിച്ചിട്ട് വേണം ഇത് ഇതിൻ്റെ ഫ്ലേവർ ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിപ്പിക്കുവാൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ തയ്യാറായിരിക്കുന്നു. ഇനി ഈ ചിക്കൻ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ കോഴിയുടെ ഉള്ളിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് നിറയ്ക്കാം. അങ്ങനെ നമ്മുടെ കോഴി നിറച്ചത് തയ്യാറായിരിക്കുന്നു. ഇത് നമുക്ക് ബൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നന്നായി കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.